രാഷ്ട്രീയമായി സ്വന്തം ശവക്കുടി തോണ്ടുന്ന വിവരമില്ലാത്ത ഒരു ജനക്കൂട്ടം എന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിലെ പ്രവർത്തകരെ കുറിച്ചാണ്. ദേശീയ തലത്തിലും വലിയ മോശമൊന്നുമില്ല. വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നവരാണ്. ഇവിടെ വിവരക്കേടുകൾ കാണിക്കുകയും കൂടി ചെയ്യുകയാണ്. പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ്, തുടർച്ചയായിട്ട് 10 വർഷം ഭരണത്തിന് പുറത്ത് നിൽക്കാൻ പോവുകയാണ്. എന്നാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കഴിഞ്ഞ ദിവസം നടൻ ജോജുവിനെതിരെ പിന്നെ മാസ്ക് ധരിക്കാതെ ജനങ്ങളുമായി ഇടപഴകിയതിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കേസ് പിൻവലിക്കുകയാണ്. അങ്ങനെ കേസ് എടുക്കാനേ പാടില്ല. കാരണം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജഹാൻ കൊടുത്ത പരാതിയിലാണ് ജോജുവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ജോജുവിനെതിരെ മുമ്പ് കേസെടുത്തിരുന്നതാണ് അവർ. പിന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ DCP ഷാജഹാൻ പരാതി കൊടുത്തിരുന്നത്. ഷാജഹാൻ ജോജുവിൻ്റെ കാർ തല്ലിത്തകർത്ത കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ ദിവസമാണ് പിന്നെ കീഴടങ്ങി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അതിൻ്റെ കലിപ്പ് തീർത്തതാണ്. എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസിൻ്റെയും അതേപോലെ തന്നെ ടോണി ചെമ്മണിയുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഷാജഹാൻ കേസ് കൊടുത്തിട്ടുള്ളത്. കെ സുധാകരൻ്റെ അറിവോടെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസ് കൊടുത്തു. കേസ് പിന്നെ മുമ്പേ തന്നെ അവർ ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് എന്നാണ് മരട് പോലീസ് അറിയിച്ചിട്ടുള്ളത്, സംഭവം നടന്ന ഉടനെ തന്നെ. മാത്രമല്ല, പക്ഷേ ജോജു അന്ന് പിന്നെ സാമൂഹികമായ അകലം പാലിക്കാതെയും വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ മാസ്ക് ഉൾപ്പെടെ ഇടാതെയും പെട്ടെന്ന് ജനങ്ങളുമായി ഇടപെടുകിയതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം പിഴ കൊടുക്കാൻ, സ്റ്റേഷനിൽ പിഴ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ കോടതിയിലും പിഴ അടയ്ക്കാത്ത പക്ഷം അടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങും. മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് GL അദ്ദേഹത്തിൻ്റെ നേരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ പിഴ പെറ്റി അദ്ദേഹം അടച്ചിട്ടില്ല. പിഴ ചുമത്തിയെങ്കിലും അത് അടച്ചിട്ടില്ല. ക്ഷമിക്കണം. എന്തായിരുന്നാലും അതതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ജോജു ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ മറ്റൊരു സംഭവമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. ഏകദേശം 1.5 വർഷം മുമ്പ് 2020 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം കോഴിക്കോട് തകർന്നു വീണത്. കോഴിക്കോട് റൺവേയിൽ നിന്ന് 35 മീറ്ററോളം താഴ്ചയിലേക്ക് തെന്നി നീങ്ങിയാണ് ആ വിമാനം തകർന്നു വീണത്. അന്ന് 22 പേര് പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു. 161 പേർ ദീർഘകാല ചികിത്സയിലിരുന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ 161 പേരും രക്ഷപ്പെട്ടത് കോഴിക്കോട്ടെ ജനത ഒന്നും നോക്കാതെ, ഞങ്ങൾക്ക് കോവിഡ് വരുമോ, ഞങ്ങൾക്ക് പിന്നെ കൊറോണ വൈറസ് പിടിക്കുമോ എന്ന് നോക്കാതെ, മാസ്കോ ബാക്കിയുള്ളതോ ഒന്നും നോക്കാതെ ഓടിപ്പിടിച്ച്, ആ കൂട്ടത്തിൽ എത്ര പേർ രോഗികളുണ്ട് എന്നറിയില്ല, എത്ര പേർക്ക് ക്വാറന്റീനിലേക്ക് പോകേണ്ടവരുണ്ട്, ഇതിൻ്റെ രോഗവാഹകരായിട്ടുള്ളവരുണ്ട് എന്നൊന്നും അറിയില്ല, വൈറസ് ഉണ്ടോ ഒന്നും നോക്കാതെ, ലോക്ക്ഡൗണിൻ്റെ പീക്ക് ടൈമിൽ രോഗം 1-ാം തരംഗം കത്തിപ്പെട്ടിരുന്ന സമയത്ത് ഓഗസ്റ്റ് മാസം 7-ാം തീയതി രാത്രിയിൽ കോഴിക്കോട്ടെയും കരിപ്പൂരെയും ജനങ്ങളുടെ ഒന്നും നോക്കാതെ, സ്വന്തം ജീവന് കുറിച്ച് ആലോചിക്കാതെ മുമ്പിൽ കിടന്ന് പിടിയുന്ന മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊറോണ വൈറസ് വരികയാണെങ്കിൽ, കൊറോണ പിടിക്കുകയാണെങ്കിൽ പിടിച്ച് ഞങ്ങൾ ചാവട്ടെ എന്ന് കണ്ടുകൊണ്ട് ത്യാഗനിർഭരമായ ഒരു പ്രവർത്തനത്തിലേർപ്പെട്ട, ജീവകാരുണ്യ പ്രവർത്തനത്തിലേർപ്പെട്ട, സേവനസന്നദ്ധരായ മനുഷ്യരുടെ വിശാലമായ മനസ്സുകൊണ്ടാണ് ആ 161 പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. 2 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അവർക്ക് വേണമെങ്കിൽ നോക്കാമായിരുന്നു, ഇവരുടെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊറോണ ഉണ്ടോ, കൊറോണ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിട്ടു നിൽക്കാമായിരുന്നു, കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാമായിരുന്നു. ആ മനുഷ്യരാണ് ആ അപകടസ്ഥലത്തെത്തിയിട്ട് ഈ ജനത്തെ കോരിയെടുത്ത് വാഹനങ്ങളിൽ, കിട്ടിയ വാഹനങ്ങളിൽ, സ്വകാര്യ വാഹനങ്ങളിലും ആംബുലൻസിലൊന്നും കാത്തു നിൽക്കാതെ കിട്ടിയ വാഹനങ്ങളിൽ ആശുപത്രികളിലേക്ക് മാറ്റിയത്. അതുകൊണ്ടാണ് 22 പേരിൽ ആ മരണസംഖ്യ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ അതൊരു 3-അക്ക സംഖ്യയായിട്ട് മാറുമായിരുന്നു. പലരും അത്യാസന്ന നിലയിലാണ് ആശുപത്രിയിലെത്തിയത്. അവിടെയാണ് മനുഷ്യത്വം. അതേ മനുഷ്യത്വമാണ് ജോജി കാണിച്ചത്. കോഴിക്കോട് വിമാന അപകടം നടന്നപ്പോൾ നമുക്കറിയാം മാസ്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഓടിപ്പിടിച്ച് പോവുകയാണ്. മാസ്കൊക്കെ യഥാസ്ഥലത്ത് വെക്കാൻ കഴിയില്ല, അത് ചിലപ്പോൾ ചാടിപ്പോവും. എന്നാൽ ആ ജനങ്ങളുമായിട്ട് ഇടപഴകിയതിൻ്റെ ഗുണം കിട്ടിയത് 161 പേർക്കാണ്, അവരുടെ കുടുംബങ്ങൾക്കാണ്. ഇവർക്ക് സ്വന്തം അസുഖം വരുമോ എന്നുപോലും അവരാശങ്കപ്പെട്ടിട്ടില്ല. അവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞ് ഈ കോൺഗ്രസ്സുകാർക്ക് അന്ന് അതിലേതെങ്കിലും പിന്നെ ആൾക്കാരെ ഇങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ പറയും അവർക്കെതിരെയും കേസെടുക്കണമെന്ന്. ഇതാണ് ഇവരുടെ വിവര കേടുള്ള വിവരദോഷികളായ ജനക്കൂട്ടം എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ കുറിച്ച് വിശേഷിപ്പിക്കാൻ കാരണം. നടൻ ജോജു എന്തായത്, മരടിൽ ഇവർ സമരം നടത്തിയപ്പോൾ, പിന്നെ ഇവിടെ പിന്നെ ദേശീയപാതയെ ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ സമരം നടത്തിയപ്പോൾ ജോജു ഒരു ലക്ഷറി കാറിലായിരിക്കുന്നത്, AC ഇട്ട് സുഖമായിട്ടിരിക്കുക, എത്ര മണിക്കൂർ വേണമെങ്കിലും AC ഇട്ടിരിക്കാം, ജോജുവിനെ ഇത് ബാധിക്കുന്നില്ല. സാധാരണ അങ്ങനെ ദന്തഗോപുരങ്ങളിൽ വിരാജിക്കുന്ന ചലച്ചിത്ര നടന്മാരൊന്നും വെയിൽ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. ഒരു സൺക്രീം പോലും പുരട്ടാതെ, സാധാരണക്കാരൻ്റെ വേഷത്തിൽ അധികം മേക്കപ്പൊന്നും ഇല്ലാതെ മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങിയത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ജോജുവിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആത്മരോഷമാണ്, ധാർമ്മിക രോഷമാണ്. അതാണ് ജോജി പ്രകടിപ്പിച്ചത്. കൺമുമ്പിൽ ഓട്ടോയിൽ ഇരിക്കുന്ന, വെയിലത്ത് നിൽക്കുന്ന, ഒരു കീമോ ചെയ്യുന്ന ക്യാൻസർ രോഗിയുടെ ധൈര്യാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് സഹി കിട്ടിട്ടാണ് ജോജി പുറത്തേക്ക് ഇറങ്ങിയത്. അത് ആ വിമാനാപകടത്തിൽ പിന്നെ സഹായികളായി അവിടെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മനുഷ്യരുമായിട്ട് ജോജുവിന് വേറൊരു വ്യത്യാസവുമില്ല. ജോജുവിന് വേണമെങ്കിൽ കൺമുമ്പിൽ കണ്ട കാഴ്ച കണ്ടില്ലെന്ന് നിന്നിരിക്കാം. ആരോ ആള്, ജോജുവിൻ്റെ ആരുമല്ല, ജോജുവിന് അറിയാത്ത ആളുകളാണ്. കീമോ എങ്കിൽ കീമോ, അവർക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പറ്റിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വഴിയരികിൽ വണ്ടി അടിച്ച ആൾ കിടന്നാൽ ആ പിന്നെ താൻ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോകാൻ മടിക്കുന്ന മലയാളികളുടെ നാട്ടിൽ
ഒരു സഹജീവിയാണ് തൊട്ടപ്പുറത്ത് ഈ വെയിൽ കൊണ്ട് വിയർത്ത് കുളിച്ച് ചികിത്സ ഏതാ സമയം കിട്ടാതെ കെമോയ്ക്ക് അടുത്ത ദിവസത്തേക്ക് പിന്നെ അപ്പോയിൻമെൻ്റ് ഇല്ല, അന്ന് തന്നെ കിട്ടണം. അത് കണ്ട് അതിൻ്റെ ധാർമ്മിക രോഷത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങി സംഭവത്തിലിടപെട്ട ജോജുവിനെ, ജോജു അന്ന് തന്നെ പറഞ്ഞു എനിക്കിത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ല, ഞാൻ കണ്ട കാര്യത്തിനകത്ത് പ്രതികരിച്ചു അത്രയേ ഉള്ളൂ, എൻ്റെ അമ്മ ഒരു കോൺഗ്രസ്സുകാരിയാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് എതിരല്ല എന്ന് വരെ അതേ ദിവസം അതേ സമയത്ത് തന്നെ അതേ സ്ഥലത്ത് വെച്ച് മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയ ജോജുവിനെതിരെ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയതും ജോജുവിനെ പ്രശ്നത്തിലേക്ക് കൂടുതൽ വലിച്ചടിച്ചതും കോൺഗ്രസ്സുകാരാണ്. എന്തായിരുന്നു ശ്രീയാസ് ടോണിച്ചമ്മണിയൊക്കെ ചെയ്തതും പറഞ്ഞതും? മദ്യപാനിയാണെന്ന് പറഞ്ഞു, മദ്യപിച്ചാണ് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു, കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് നടത്തി, മദ്യത്തിൻ്റെ അംശമില്ല, മുമ്പ് മദ്യപിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ മദ്യപിക്കാറില്ല എന്ന് ജോജു തന്നെ പറഞ്ഞു. മുമ്പ് മദ്യപിക്കുന്ന കാര്യം അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത്ര കണ്ട് നീതിബോധത്തോടെ പിന്നെ പറയുന്ന വാക്കുകളോടും പ്രവൃത്തിയോടും സത്യസന്ധത കാണിച്ച ഒരു യഥാർത്ഥ മനുഷ്യനാണ് ജോജു ജോർജ് എന്ന് മലയാളക്കാർക്ക് ബോധ്യമായി. കോൺഗ്രസ്സുകാർക്ക് ബോധ്യമാവാഞ്ഞിട്ടല്ല, പക്ഷേ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താൻ പറ്റും, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വം ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോജുവിനെതിരെ ഇത്തരം പരാതികളുമായിട്ട് പിന്നെയും മുന്നോട്ട് പോകുന്നത്. ഒത്തുതീർക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ജോജു പറഞ്ഞു നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ അനാവശ്യങ്ങൾക്ക് മാപ്പ് പറയണം, ശരിയല്ലേ? ആത്മാഭിമാനമുള്ള ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ പറയുക? അതേ ജോജു ചെയ്തിട്ടുള്ളൂ. നേരുന്നറിയുമുള്ള ഏതൊരു മനുഷ്യനും അങ്ങനെ പറയാനുള്ള ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാകും. ആ ആത്മവിശ്വാസമാണ് ജോജുവിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തെളിയിച്ചത്. വീണ്ടും ആ പ്രസ്താവനകളുടെ പുറകെ അതിൻ്റെ വിവാദത്തിൻ്റെ പുറകെ പോലും ജോജു പോയില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു ജോജു. അതിനപ്പുറം ഒരു മനുഷ്യന് എത്രയാണ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ വായിൽ കൈയിട്ട് ഇവരിങ്ങനെ കടുപ്പിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ജോജു പ്രതികരിച്ചു എന്നൊക്കെ വരും. ഇവരിങ്ങനെ നിരന്തരമായ ഒരു മനുഷ്യനെ വേട്ടയാടുക, കാണുന്ന ഷൂട്ടിംഗ് സ്ഥലത്തേക്കൊക്കെ മാർച്ച് നടത്തുക, കേന്ദ്രത്തിൽ ഒരു പ്രധാനമന്ത്രിയോടെ ഇരുന്ന് ഈ നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതികരിക്കാൻ കോൺഗ്രസ്സിന് കേൾപ്പില്ല. ഇവരെ തമ്മിലടി തീരുന്നില്ല. സൽമാൻ ഖുർഷീദും ഗുലാം നബി ആസാദും തമ്മിൽ വരെ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേറെ നീക്കം ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 4, 3, 7 നേതാക്കന്മാരെ ഇവർക്കുള്ളൂ, വേരലെണ്ണാവുന്ന എം പിമാരേ ഉള്ളൂ. എന്നിട്ട് ഇവരെ തമ്മിലടി തീർക്കാൻ അവർക്ക് സമയമില്ല. തമ്മിലടി തീർക്കാതെ എങ്ങനെയാണ് ഇവർ ഈ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാൻ പോവുക? അതിനുള്ള കെൽപ്പില്ല. നരേന്ദ്രമോദി എതിർക്കുന്നതിനോ സംഘപരിവാർ ശക്തികളെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനോ ഇവർക്ക് സമയമില്ല. കാരണം ഇവർക്ക് തമ്മിലടിച്ച് തന്നെ തീരാനാണ്. തമ്മിലടിച്ച് ചാവുന്നവരുടെ കൂട്ടമായിട്ട് മാറുകയാണ് കോൺഗ്രസ്. ജോജുവിനെതിരായിട്ടുള്ള കേസ് പിൻവലിക്കുകയാണ് വേണ്ടത്. അവർ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. കീമോ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു രോഗിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് മനസ്സലിഞ്ഞ ഒരു മനുഷ്യൻ്റെ പ്രതികരണത്തിന് അതിന് അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സ്വന്തം സജീവന്, കാരണം അദ്ദേഹം ലക്ഷറി ലൈഫാണ് പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ സാമ്പത്തികമായ ശേഷിയുണ്ട്, ഒരു സെലിബ്രിറ്റിയാണ്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് ചാവട്ടെ എന്ന് കരുതുന്ന ഒരു മനുഷ്യത്വം പിന്നെ ഇല്ലാത്ത സ്വഭാവം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിനെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് മാത്രമാണ് കോൺഗ്രസ്സിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ടാണ് ഈ വിമാന അപകടത്തിൻ്റെ കഥ കൂടി ഓർമ്മപ്പെടുത്തിയത് സാന്ദർഭികമായി.